പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിന് തിരിച്ചടി. ഇബ്രാഹിംകുഞ്ഞിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ വിജിലൻസിന് അനുമതി നൽകി. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീദേവിപ്പിള്ളയും കൊച്ചിയിൽ നിന്ന് കെ ജി കൃഷ്ണകുമാറും നൽകും. ശ്രീദേവി, എന്താണ് ഈ വിജിലൻസിന് ഗവർണർ നൽകിയ അനുമതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? മുൻ പൊതുമരാമത്ത് മന്ത്രിയും ഇപ്പോഴും എം എൽ എയുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ പാലാരിവട്ടം പാലം അഴിമതി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയാണ് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്നത്. ചട്ടപ്രകാരം ഈ കാര്യത്തിൽ ഗവർണർ അനുമതി നൽകിയാൽ മാത്രമേ വിജിലൻസിനും ആഭ്യന്തര വകുപ്പിനും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നേരത്തെ ഗവർണർക്ക് ഇത് സംബന്ധിച്ച് സർക്കാർ അപേക്ഷ നൽകിയപ്പോഴും കൂടുതൽ വിശദാംശങ്ങൾ വേണം എന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. ഗവർണർക്ക് മതിയായ രീതിയിലുള്ള വിശദാംശങ്ങൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതി കൂടി ഉയർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനിടയിൽ അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചു വരുത്തിയ ഗവർണർ ഈ കാര്യത്തിൽ കൂടുതൽ വിശദമായ നിയമോപദേശം തേടുകയും എന്ത് തരത്തിലുള്ള തുടർ നടപടിക്രമങ്ങളാണ് ഇതിൽ പാലിക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗവർണർ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ തുടർ അന്വേഷണം അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ഉള്ള തടസ്സങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിജിലൻസിനെ ഇതിൽ ഇബ്രാഹിം കുഞ്ഞിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കാനും മറ്റ് നിയമപരമായിട്ടുള്ള തുടർ നടപടികൾ ആരംഭിക്കാനും സാധിക്കും. ശ്രീദേവി, സാധാരണഗതിയിൽ മുൻപും മുൻമന്ത്രിമാർക്കെതിരെ അഴിമതി കേസുകൾ ഉണ്ടാകുമ്പോൾ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇത്തരത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു മുൻമന്ത്രിക്കെതിരെ പ്രോസിക്യൂഷന് അനുമതി ലഭിക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും സാധുതകളും എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ മുൻമന്ത്രി അതുപോലെ തന്നെ സിറ്റിംഗ് എം എൽ എ തുടങ്ങിയുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഇത്തരത്തിലുള്ള അഴിമതി കേസുകളോ വരുമ്പോൾ വിജിലൻസ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയാണ് ചെയ്യുക. ആഭ്യന്തര വകുപ്പ് ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത് രാജ്ഭവന് കൈമാറും. അതിൽ ആഭ്യന്തര വകുപ്പിന്റെ ഈ കേസ് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ അതുപോലെ സർക്കാരിന് ലഭിച്ചിട്ടുള്ള നിയമോപദേശം എന്ത് തുടർ നടപടികളാണ് സ്വീകരിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ എന്ത് തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടന്നു തെളിവുകൾ ലഭിച്ചു തുടങ്ങിയുള്ള കാര്യങ്ങൾ വിശദമാക്കും. അത് രാജ്ഭവൻ ലഭിച്ചു കഴിഞ്ഞാൽ ഗവർണർ അത് പരിശോധിക്കുകയും പരിശോധിച്ച ശേഷം ഗവർണർക്ക് അത് പൂർണ്ണമായും ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെടാം. അങ്ങനെ ഈ കേസിലും കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഗവർണർക്ക് ഇടയ്ക്ക് തൃപ്തികരമായിട്ടുള്ള മുഴുവൻ രേഖകളും വിശദാംശങ്ങളും ലഭിച്ചില്ല എന്നുള്ള സൂചനയും ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലുമായി ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തിയത്.